പ്രിയ കുട്ടികളെ, നമ്മുടെ 6-ാം ക്ലാസ്സിലെ മോറൽ സയൻസ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണല്ലോ. നമ്മുടെ പുസ്തകം നിങ്ങൾ കണ്ടോ? ദാ ഇതാണ് നമ്മുടെ മോറൽ സയൻസിൻ്റെ ടെസ്റ്റ്, മോറൽ സയൻസ് അഥവാ സന്മാർഗ പാഠം. പ്രപഞ്ച സംഗീതം കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമ അല്ലേ? കാണാൻ എന്തൊരു ഭംഗി! നോക്കൂ, പക്ഷികളും മൃഗങ്ങളുമെല്ലാം പ്രകൃതിയെ വിരിയിച്ച് കാണിക്കുന്ന ഈ പാഠത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജ് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നു അല്ലേ? ജീവിതം സുന്ദരമാക്കുവാനുള്ള നമ്മുടെ മോറൽ സയൻസ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനയോടെ ആകണ്ടേ? നമുക്ക് പ്രാർത്ഥനയ്ക്കായി കരങ്ങൾ കൂപ്പാം. നല്ല ദൈവമേ, ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ശേഷം എല്ലാം നന്നായിരിക്കുന്നുവെന്ന് അരുളി ചെയ്ത് അവിടുത്തെ അനന്ത സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ എല്ലാം അധിപതിയായ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയ ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിപാലനത്തിനായി ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ പ്രകൃതിയെ അങ്ങയുടെ നിശ്ചയപ്രകാരം സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതം സുന്ദരമാക്കുവാനായി ഞങ്ങൾ പഠിക്കുവാൻ ആരംഭിക്കുന്ന ഈ പാഠഭാഗങ്ങളെ നന്നായി മനസ്സിലാക്കുവാനും ധാർമ്മിക മൂല്യങ്ങളിലും ജീവിതവിശുദ്ധിയിലും വളർന്ന് നല്ല കുഞ്ഞുങ്ങളായി വളർന്ന് സമൂഹത്തിനും നാടിനും വീടിനും നന്മയുള്ള ഐശ്വര്യമുള്ള സമ്പത്തായി വളർന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഈ അധ്യയന വർഷത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ, നമ്മുടെ 1-ാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചോ ഏതാന്നുള്ളത്? പ്രപഞ്ച സംഗീതം എന്ന നമ്മുടെ പുസ്തകത്തിലെ 1-ാമത്തെ ചാപ്റ്റർ തന്നെ എത്ര മനോഹരം ഈ പ്രകൃതി എന്നാണ്. എന്താണ് നമ്മുടെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്? എത്ര മനോഹരം ഈ പ്രകൃതി. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ, നമ്മൾ നിരന്തരം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാടും മലകളും പുല്ലും പൂക്കളും പക്ഷികളും മൃഗങ്ങളും ജലാശയങ്ങളും വെള്ളച്ചാട്ടങ്ങളും എല്ലാമുള്ള പ്രകൃതി എത്ര സുന്ദരം. നിങ്ങളോടൊക്കെ എവിടെയാണ് ടൂറ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചാടി പറയുന്നത് എവിടെയാണ്? മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരല്ലേ? എന്താണ്, എത്ര കണ്ടാലേ നമുക്കത് മതിയാവില്ല അല്ലേ? അതെ, പ്രകൃതി ദൃശ്യങ്ങൾ നമ്മെ അതിലേക്ക് വീണ്ടും വീണ്ടും ആവാഹിച്ചടിപ്പിക്കുന്നു. അതെ, ദൈവത്തിൻ്റെ മനോഹാരിതയാണ്, ദൈവത്തിൻ്റെ സൗന്ദര്യമാണ് പ്രകൃതിയിലെ ഓരോ അംശത്തിലും ഒഴിഞ്ഞിരിക്കുന്നത്. മനോഹരമായി പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കിയത് ആരായിരിക്കും? ആരായിരിക്കും ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള സൃഷ്ടികർത്താവ്? അതെ, വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ആരാണ്? ഈശ്വരൻ. ഈശ്വരനാണ് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ സൃഷ്ടവസ്തുക്കളിലൂടെയും നാം ആരെയാണ് കണ്ടെത്തുന്നത്? നിത്യദൈവമായ സത്യദൈവമായ ജീവനുള്ള ദൈവത്തെ തന്നെയാണ്. ദൈവം സൃഷ്ടിച്ചതെല്ലാം വളരെ മനോഹരമാണ്, ഉപകാരപ്രദമാണ്. മനുഷ്യന് ഉപകാരമില്ലാത്ത ഒന്നിനെയും അവിടുന്ന് സൃഷ്ടിച്ചിട്ടില്ല. ഒന്ന് ഒന്നിനേക്കാൾ ശ്രേഷ്ഠം. ജീവനുള്ള വസ്തുക്കളുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളുണ്ടല്ലേ? നമുക്ക് പ്രകൃതിയെ കാണിക്കുന്ന ഒരു കൊച്ചു വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാലോ? ഈ വീഡിയോയിലൂടെ എന്തെല്ലാമാണ് കാണുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ വീഡിയോയിൽ നമ്മൾ പ്രകൃതിയിലെ അംശങ്ങൾ ഓരോന്നും കണ്ടു അല്ലേ? ജീവനില്ലാത്ത വസ്തുക്കൾ കണ്ടു, ജീവനുള്ള വസ്തുക്കൾ കണ്ടു. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് നിങ്ങൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളൊന്ന് പറഞ്ഞേ. ശരിയാണ്, കല്ല്, മണ്ണ്, ഓക്കെ. ഈ ജീവനില്ലാത്ത വസ്തുക്കളേക്കാൾ ജീവനുള്ള വസ്തുക്കൾക്കുള്ള പ്രത്യേകത എന്താണ്? അതായത് സസ്യങ്ങളും ജന്തുക്കളൊക്കെ ഉള്ള പ്രത്യേകത. ആ, അവയ്ക്ക് ജീവനുണ്ട്. ഓക്കെ, ജീവനുണ്ട്.
നമ്മളത് പറയുമ്പോൾ നമുക്ക് തന്നെ എന്തുണ്ടാകണം? ഒരു ജീവൻ ഉണ്ടാകണം. ഇനി സസ്യങ്ങളെക്കാൾ ജന്തുക്കൾക്കുള്ള പ്രത്യേകത എന്താണ്? അവയ്ക്ക് ചലന സ്വാതന്ത്ര്യമുണ്ട്. സസ്യങ്ങൾക്ക് ചലിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ, സസ്യങ്ങൾക്ക് ചലന സ്വാതന്ത്ര്യമില്ല. പക്ഷെ ജന്തുക്കൾക്ക് എന്തുണ്ട്? ചലന സ്വാതന്ത്ര്യമുണ്ടല്ലേ. ജന്തുക്കൾക്ക് ശത്രുക്കളെ വകവരുത്തുവാനുള്ള കഴിവുണ്ട്. പക്ഷെ അവർക്ക് വിവേകബുദ്ധിയുണ്ടോ? ഇല്ല. ഇവരെക്കാൾ മനുഷ്യർക്കുള്ള സവിശേഷ കഴിവെന്താണ്? ആ വിവേകബുദ്ധിയുള്ള സവിശേഷ ബുദ്ധിയുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മനുഷ്യനെന്ന് പറയുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിയുടെ മകുടമായി അവിടുന്ന് സൃഷ്ടിച്ചു. അല്ല, എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടികളുടെ എല്ലാം മകുടമായിട്ട് എല്ലാറ്റിൻ്റെയും അധിപതിയായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത്? എല്ലാറ്റിൻ്റെയും രാജാവായി എല്ലാത്തിനെയും അടച്ചു ഭരിച്ച് അങ്ങ് നിൽക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല കേട്ടോ. ഈ പ്രപഞ്ചത്തെ മുഴുവനും സ്നേഹിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയിൽ നമുക്ക് ഉപദ്രവകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ. പാമ്പ്? ഓ, പേടിയാണല്ലേ. കേൾക്കുമ്പം തന്നെ പാമ്പെന്ന് കേൾക്കുമ്പോഴേ പേടി. ഓക്കെ, നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. കണ്ടോ, പാമ്പ് എലിയെ തിന്നുന്നു. പാമ്പ് എലിയെ തിന്നുന്നു. അതെ, ചത്തു ചീഞ്ഞു കിടക്കുന്ന എലിയെ, അല്ലെങ്കിൽ നമ്മുടെ കപ്പയൊക്കെ തിന്നുകൊണ്ട് പോകുന്ന എലിയെ, മലിനമായി കിടക്കുന്ന എലിയെ പാമ്പ് തിന്നു കഴിയുമ്പോൾ എന്താണ്? നമുക്കത് മാലിന്യങ്ങളെ അകറ്റിത്തരുവാണ്. അപ്പം പാമ്പ് എന്തായിത്തീരുന്നു? ഒരു ഉപകാരം കൂടി ചെയ്തു തരുന്നു അല്ലേ. അതുപോലെ കാക്കയെ നമ്മൾ കണ്ടിട്ടില്ലേ? കാക്കയെ കൊണ്ട് എന്താ പ്രയോജനം? ആ, നമ്മുടെ മുറ്റത്തൊക്കെ നമ്മൾ എറിഞ്ഞു കളഞ്ഞിരിക്കുന്ന, സ്കൂളിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ എറിഞ്ഞു കളഞ്ഞിരിക്കുന്ന ഈ വേസ്റ്റുകളെ, മാലിന്യങ്ങളെയൊക്കെ കൊത്തിപ്പറിച്ച് തിന്നുന്നതിലൂടെ നമ്മുടെ എല്ലാ മാലിന്യങ്ങളെയെല്ലാം ശുദ്ധമാക്കി നമ്മുടെ പരിസരം വൃത്തിയാക്കുന്ന വ്യക്തിയാണ് ആര്? കാക്ക. അപ്പം കാക്കയും നമുക്ക് ഉപകാരം ചെയ്തു തരുന്നു. കുഞ്ഞു ഉറുമ്പുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഈ ഉറുമ്പ് കൊണ്ട് എന്താ നമുക്ക് പ്രയോജനം? ആ, നല്ല കടി കിട്ടും അല്ലേ. പിന്നെ എന്താ? നിങ്ങൾ വെച്ചിരിക്കുന്ന മധുരപലഹാരങ്ങളും സൂക്ഷിച്ച് വെച്ചേക്കുന്ന മിഠായിയും ഒക്കെ എന്ത് ചെയ്യും? ഉറുമ്പരിച്ചുകൊണ്ട് പോകും. അല്ലാതെ ഇവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോ, ഒന്ന് പറഞ്ഞു നോക്കിക്കോ, നിങ്ങൾക്ക് കിട്ടുമോ എന്ന്. എന്തായിരിക്കും ഈ ഉറുമ്പുകളെ കൊണ്ടുള്ള പ്രയോജനം? ഈ ഉറുമ്പുള്ളിടത്തൊക്കെ അവർ മണ്ണ് കൂട്ടുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മണ്ണിങ്ങനെ ചെകഞ്ഞ് കഴിഞ്ഞിടുന്നത്? ആ, വായു സഞ്ചാരം എളുപ്പമുള്ളതാക്കാൻ ആര് സഹായിക്കുന്നു? ഉറുമ്പുകൾ സഹായിക്കുന്നു. അങ്ങനെ ഈ ലോകത്തിൽ ഉപകാരമില്ലാത്ത ഒന്നിനെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഇനി നമുക്ക് നോക്കാം, എന്താണ് ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്, മനുഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടീച്ചർ വേറൊരു ക്വസ്റ്റ്യൻ പറയാം, അപ്പം അതിൻ്റെ ഉത്തരം പറയുവാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. അതായത്, മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേറിട്ട് നിർത്തുന്ന മേന്മകൾ എന്തൊക്കെയാണെന്ന് പറയാവോ? ഇപ്പം നമ്മൾ പറഞ്ഞു പോയതിലൊക്കെ ഉണ്ടേ, എന്നെ ശ്രദ്ധിച്ചാൽ ഒന്ന് മനസ്സിലാവും. മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേറിട്ട് നിർത്തുന്ന മേന്മകൾ, ഒന്ന് ക്ലൂ ആണേ. ആ, വിടുക്കൻ, ബുദ്ധിശക്തി. ഒന്ന് ബുദ്ധിശക്തി. ഇനി ഏതാണ്? കരുണ കാണിക്കാനും സംരക്ഷിക്കാനും സ്നേഹിക്കാനും തുടിക്കുന്ന ഒരു ഹൃദയം. മനുഷ്യന് മാത്രം ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ ദാനമാണ് എന്താണ്? സ്നേഹിക്കാൻ, സംരക്ഷിക്കാൻ, കരുണ കാണിക്കാൻ തുടിക്കുന്ന ഒരു ഹൃദയം. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ളൊരു സംശയം നിങ്ങൾ പരസ്പരം പതുക്കെ പതുക്കെ പറയുന്നതൊക്കെ ടീച്ചർ കേൾക്കുന്നുണ്ട്. മനുഷ്യരെ പോലെയൊക്കെ എല്ലാ മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ ടീച്ചറെ. അപ്പോൾ അവരൊക്കെ സംരക്ഷിക്കുന്നില്ല എന്നല്ലേ? അതെ, ആനയെ അതിൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷികൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ പോറ്റുന്നുണ്ട്. പക്ഷേ ഇവരെക്കാളും മനുഷ്യർക്കുള്ള പ്രത്യേകത എന്താണെന്നറിയാവോ? ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് ആരെയാണ്? ഇവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. അല്ലാതെ മറ്റു കുഞ്ഞുങ്ങളെ അവർ സംരക്ഷിക്കാറുണ്ടോ? ആ, അവിടെയാണ് വ്യത്യാസം. മനുഷ്യർക്ക് എന്തിനുള്ള കഴിവുണ്ടെന്നറിയാവോ? ആരോട് വേണേലും കരുണ കാണിക്കാൻ, ആരെ വേണമെങ്കിലും സ്നേഹിക്കാൻ, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു വലിയ മനസ്സ്, ദൈവത്തിൻ്റെ പോലെ വിശാലമായൊരു മനസ്സാണ്
ദൈവം നമുക്ക് തൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന്. നമ്മൾ മദർ തെരേസയുടെ കഥയൊക്കെ കേട്ടിട്ടുള്ളതല്ലേ? ആ ഈ മദർ തെരേസയുടെയൊക്കെ ജീവിതം ഇങ്ങനെയാകുന്നതിൻ്റെ കാര്യം എന്താണ്? ഈ വിശാല ഹൃദയം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്ന് ലോകത്തിൽ എത്രയും മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും ഇതുപോലെ വിശാല ഹൃദയത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, തന്നെ തന്നെ മറന്ന്, നമ്മുടെ കുടുംബത്തെ മറന്ന്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അപകടത്തിൽപ്പെടുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്ന എന്തോരം ആൾക്കാരെ കാണുന്നുണ്ടല്ലേ? അങ്ങനെ സഹായിക്കാൻ സാധിക്കുന്നത് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഒരു കഴിവാണ്. അപ്പം രണ്ട് കാര്യങ്ങൾ കിട്ടി. ഒന്നേതാ ബുദ്ധിശക്തി, രണ്ട് സ്നേഹിക്കാനും കരുണ കാണിക്കാനും സംരക്ഷിക്കാനും മിടിക്കുന്ന ഒരു ഹൃദയം. മൂന്നാമത്തെ പോയിന്റ് ഏതാണ്? സമഭാവന. സമഭാവന എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഭാവന എന്നാണെന്നറിയാമല്ലോ. ആ ഭാവന അറിയാം. അപ്പം സമഭാവന എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഭാവന കാണാനുള്ള കഴിവെന്നാണോ? അല്ല കേട്ടോ ടീച്ചർ, ഒരു കുറച്ച് കാര്യങ്ങൾ പറയാം. അതൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാവരെയും സമഭാവനയോടുകൂടി കാണാൻ പറ്റുന്നുണ്ടോന്ന്. സമഭാവന എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോന്ന്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് ടീച്ചർ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഉറക്കെയൊന്നും പറയരുതേ, മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയാൽ മതി. എന്നിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് എല്ലാവരെയും സമഭാവനയിലേക്ക് വളരണം. അത് മനുഷ്യർക്കുള്ള കഴിവാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആകണം. അതൊന്ന് നോക്കുക, നമുക്ക് സമഭാവന ഉണ്ടോയെന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ടീച്ചർ തരുന്നത്. എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് എൻ്റെ കൂട്ടുകാരെയും എന്നോട് കൂട്ടില്ലാത്തവരെയും, എനിക്ക് മിഠായി തരുന്നവരെയും മിഠായി തരാത്തവരെയും, എന്നോട് വഴക്കുണ്ടാക്കുന്നവരെയും വഴക്കുണ്ടാക്കാത്തവരെയും, സൗന്ദര്യമുള്ളവരെയും സൗന്ദര്യം ഇല്ലാത്തവരെയും, പണക്കാരെയും പാവപ്പെട്ടവരെയും, എന്നെ വേദനിപ്പിക്കുന്നവരെയും വേദനിപ്പിക്കാത്തവരെയും, അങ്ങനെ നിങ്ങൾ ഓരോരോ കാര്യം എടുത്ത് നോക്കുക. എൻ്റെ കുറ്റം പറഞ്ഞവരെയും കുറ്റം പറയാത്തവരെയും എല്ലാവരെയും എനിക്ക് ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കെന്തുണ്ട്? സമഭാവനയുണ്ട്. ഇതെല്ലാം കൂടെയുള്ള വ്യക്തിത്വത്തിനാണ്, മനുഷ്യർക്കുള്ള ഈ കഴിവിനാണ് എന്തെന്ന് പറയുന്നത്? മനുഷ്യത്വം എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓർത്തിരുന്നോണം എന്തൊക്കെയാണ്. ഒന്നേതാണ്? എന്താണ് മനുഷ്യത്വം എന്ന് ചോദിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മറ്റു ജീവികളിൽ നിന്നും മനുഷ്യനെ വേറിട്ട് നിർത്തുന്ന പ്രത്യേകതകൾ എന്തെല്ലാം, ഏതൊക്കെയായിരുന്നു അതിൻ്റെ ഉത്തരം? മൂന്ന് പോയിന്റ്സ് ആണെന്നുള്ള ഓർത്തിരിക്കുക. ഒന്ന് ബുദ്ധിശക്തി, രണ്ട് സ്നേഹിക്കാനും സംരക്ഷിക്കാനും കരുണ കാണിക്കാനും മിടിക്കുന്ന ഹൃദയം, മൂന്ന് സമഭാവന. അത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഓക്കെ, ഇനി ഈ പ്രകൃതിയെല്ലാം, മനോഹരമായ പ്രകൃതിയെ നമുക്ക് തന്നിരിക്കുവാണല്ലേ. ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും പരിപാലിക്കാനുള്ള കടമ ആരുടെയാണെന്നാണ് പറഞ്ഞത്? ആ സൃഷ്ടിയുടെ പൂർണ്ണതയായ മനുഷ്യൻ്റെ കടമയാണ് ഈ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നത്. അവിടെയും ഒരു വൺ വേഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. സൃഷ്ടിയുടെ പൂർണ്ണത ആരാണ്? ആരാണ് സൃഷ്ടിയുടെ പൂർണ്ണത? മനുഷ്യൻ. ഓർത്തിരുന്നോണേ. ഇനി മനുഷ്യൻ വളരുവാണല്ലേ, എന്തോരം അവൻ വളരുന്നത്? ആ അങ്ങ് ഇൻ്റർനെറ്റ് യുഗത്തോളം മനുഷ്യൻ വളർന്നു കഴിഞ്ഞു. മനുഷ്യൻ ഇങ്ങനെ വളരുമ്പോൾ അവൻ്റെ ചെയ്തികൾ എങ്ങനെയായിരിക്കണം? പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ടായിരിക്കാവോ? അല്ലേ, അല്ല, മറിച്ചോ, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. ബൈബിളിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? ആറാം നാളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, സകലത്തിൻ്റെയും മേൽ അവന് അധികാരം നൽകി, ആധിപത്യം നൽകി. സങ്കീർത്തന പുസ്തകത്തിൽ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താന്ന് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ, നമ്മുടെ പുസ്തകം ഈ ക്ലാസ് കഴിയുമ്പോഴേ നന്നായി വായിക്കണം. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം എന്തെന്ന് കാണാതെ പഠിക്കണം കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതുകയും ചെയ്യണേ. നമ്മൾ പറഞ്ഞല്ലോ മനുഷ്യൻ ഇൻ്റർനെറ്റ് യുഗത്തോളം വളർന്നെന്ന്. ഇങ്ങനെ വളർന്ന മനുഷ്യൻ പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ടായിരിക്കരുത് ഒരിക്കലും വളരുന്നത്. എങ്ങനെയായിരിക്കണം? പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. നമുക്കൊരു കൊച്ചു വീഡിയോ കണ്ടാലോ. ഇതിനകത്ത് ആരെ നിങ്ങൾ അനുകരിക്കുമെന്ന് പറയുക.
നമ്മളിപ്പോൾ കണ്ട വീഡിയോയിൽ ആ കൊച്ചു ബാലൻ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് മരങ്ങൾക്കിടയിലൂടെ പക്ഷികളുടെ കളകൂജനമെല്ലാം കേട്ട് സന്തോഷവാനായി നടക്കുമായിരുന്നല്ലേ നിങ്ങളെപ്പോലെ ഒരു കൊച്ചു ബാലൻ. പല ദിവസങ്ങളിൽ അവൻ തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അവൻ ചെല്ലുമ്പോൾ എവിടെ നിന്നും അറക്കുന്ന വാളിൻ്റെ സ്വരമൊക്കെ കേൾക്കുന്നു അല്ലേ, മരം അറക്കുന്ന വാളിൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ നോക്കുമ്പോൾ എന്താണ്, അവൻ്റെ മരങ്ങൾ ഓരോന്നോരോന്നായി വെട്ടി വെട്ടി മുറിച്ചിടുകയാണല്ലേ. അവൻ ആകെ സങ്കടമായി. കാരണം എന്താ, അവൻ്റെ കിളികളും അവൻ്റെ കൂട്ടുകാരുമെല്ലാം വസിച്ചിരുന്ന അവരുടെ മാളങ്ങളും അവരുടെ കൂടുകളുമെല്ലാം തകർന്നടിയുകയാണ്. അവൻ ആകെ വിഷമമായി. വിഷമിച്ചിരുന്ന അവൻ ആ വിഷമത്തിൽ അവിടെ ഇരിക്കുവാണോ ചെയ്തത്? അല്ല അല്ലേ. അവൻ എന്തു ചെയ്തു? ഓടി. അവൻ എന്തിനു വേണ്ടി അവൻ ഓടിയത്? ആ, അവനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ നിന്നാണ് അവൻ ഓടിയത്. എന്തിനു വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നത്? നശിപ്പിച്ചതിന് പകരം പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുവാനായിട്ട്. ആരാണ് ആ മരങ്ങൾ നശിപ്പിച്ചതെന്നറിയാവോ? ആ, നമ്മൾ വലിയ ആൾക്കാരെന്ന് കരുതുന്ന, പ്രായം കൊണ്ട് വലിയവരായ, മുഴുപ്പ് കൊണ്ട് വലിപ്പമുള്ള വലിയ മനുഷ്യർ, അവരെന്തിനായിരിക്കും ആ തടിയൊക്കെ മുറിച്ചത്? പല പല കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ കെട്ടിടങ്ങൾ പണിയാനോ വീടുകളിലേക്കുള്ള ഫർണിച്ചറുകൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം അല്ലേ. പക്ഷേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അവിടെ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്നതാണ് ഇന്ന് സംഭവിക്കുന്ന ഉരുൾപൊട്ടലുകൾക്കും മണ്ണൊലിപ്പിനും പ്രളയത്തിനും ഇതുപോലുള്ള ഒത്തിരി പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകുന്നത്. ആ കുഞ്ഞ് ചെയ്തതോ? ആ കുഞ്ഞാരായിരുന്നു നോക്കിക്കേ. നമ്മൾ സാധാരണഗതിയിൽ വലിപ്പത്തിൽ ചെറുപ്പമെന്ന് കരുതുന്ന, പ്രായത്തിൽ ചെറുപ്പമെന്ന് കരുതുന്ന ഒരു കൊച്ചു ബാലൻ, അവൻ ചെയ്തതോ വലിയ കാര്യം? സത്യത്തിൽ ഇവരിൽ ആരാണ് വലുത്? വലിപ്പത്തിൽ പ്രായത്തിൽ വലുതെന്ന് തോന്നുന്ന വലിയ മനുഷ്യരോ, പ്രായം കൊണ്ടും മുഴുപ്പ് കൊണ്ടും ചെറുതെന്ന് തോന്നുന്ന ഈ കൊച്ചു ബാലനോ? ഇവരിൽ ആരെ നിങ്ങൾ അനുകരിക്കും കൊച്ചുമക്കളെ? ഇവരിൽ ആരുടെ കൂടെ നിങ്ങൾ കൂടും? ഇപ്പോഴും നിങ്ങൾ വലുതാകുമ്പോഴും നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നിങ്ങൾ ഇവരാരുടെ ഒപ്പം ആകാൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കും? നമുക്കാകണ്ടേ ആ കൊച്ചു കുഞ്ഞിനോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കുന്നവരാകണ്ടേ? ആകാം, പ്രകൃതിയുടെ കാവൽക്കാരാകാം നമുക്ക്, പ്രകൃതിയെ സംരക്ഷിക്കുന്നവരാകാം. എത്ര മനോഹരമാണ് പ്രകൃതി എന്നുള്ളത് നമുക്ക് അനുഭവിച്ചറിയാം. നമുക്ക് ഈ പ്രകൃതിയെ മനോഹരമാക്കുന്നതിനായി യത്നിക്കാം. ഇനി നമ്മുടെ പുസ്തകത്തിൽ ചർച്ച ചെയ്യാനായിട്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളും. മനുഷ്യൻ്റെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെയും, പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ളത്. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിച്ച് അതിൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്തി അതിനെ മനോഹരമാക്കുന്ന പ്രവർത്തനങ്ങൾ. ഇതിന് രണ്ടിനുമുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ടീച്ചർ വീഡിയോ ക്ലിപ്സിൻ്റെ രൂപത്തിൽ രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ വീഡിയോ ക്ലിപ്സിനകത്തെ കുറച്ച് പോയിൻറ്സും കൂടി അതിൽ എഴുതിയിട്ടുണ്ട്. അവ നിങ്ങൾ കൃത്യമായിട്ട് കാണണം, കണ്ട് മനസ്സിലാക്കണം. എന്നിട്ട് അതിലെ പോയിൻ്റ്സ് എല്ലാം നിങ്ങൾ എഴുതിയെടുക്കണം. കൂടാതെ നിങ്ങളുടേതായ രീതിയിൽ കുറേ കൂടി പോയിൻറ്സ് നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. ചെയ്യുമല്ലോ. ഓക്കെ, ഈ വീഡിയോ ക്ലിപ്സ് ഒന്ന് ശ്രദ്ധിക്കൂ. എന്നിട്ട്
ഇതിൽ ഏത് ഗ്രൂപ്പിൽ നിങ്ങളാകും? പ്രകൃതി സംരക്ഷകരാകുമോ? പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാകുമോ? നമുക്ക് ഏതാണ് ആകേണ്ടത്? വീഡിയോ ഒക്കെ കണ്ടല്ലോ, സന്തോഷമായോ? നമ്മൾ ആരാണ്? പ്രകൃതി സംരക്ഷകരാണല്ലേ. അതെ, പ്രകൃതി സംരക്ഷകരായതുകൊണ്ട് ദൈവം നമ്മെ കാവലേൽപ്പിച്ചിരിക്കുന്ന ഈ യജ്ഞത്തിന് നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടായി നിൽക്കാം. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം, പ്രകൃതിക്ക് കാവൽക്കാരാകാം. അങ്ങനെ പ്രപഞ്ച സംഗീതം നിറയെ കേട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ മനം കുളിർപ്പിക്കാം. ഈ ലോകം മുഴുവനിലും നിറയെ പ്രപഞ്ച സംഗീതം ഒഴുകിക്കൊണ്ട് ആ പ്രപഞ്ച സംഗീതത്തിലൂടെ നിത്യ പ്രപഞ്ചത്തിൻ്റെ എല്ലാം അധിനാഥനായ ദൈവം സ്തുതിക്കപ്പെടുവാൻ ഇടയാകട്ടെ.